ജർമ്മനിയിലെ ദേശീയ സീറോ മലബാർ യുവജന സംഗമ ഐക്യത്തിന്റെ ഭാഗമായി കൊളോണിൽ 3 ദിവസങ്ങളിലായി നടത്തപ്പെട്ട സംഗമത്തിൽ 200-ൽ പരം യുവജനങ്ങളും 184 നവകുടുംബങ്ങളും 64 കുട്ടികളും പങ്കെടുത്തു. യൂറോപ്പിന്റെ ഹൃദയത്തിലേക്ക് ചേക്കേറുന്ന പുതുതലമുറയെ അവരുടെ പൈതൃക വിശ്വാസത്തെയും പാരമ്പര്യത്തെയും കൈവിടാതെ പിടിക്കുവാൻ SMYM സംഘടനകൾക്കൊപ്പം വർഷങ്ങളായി പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യുന്ന യൂറോപ്പിലെ സീറോ മലബാർ അപ്പസ്റ്റോലിക് വിസിറ്റേറ്റർ അഭിവന്ദ പിതാവ് മാർ സ്റ്റീഫൻ ചെറുപ്പണത്ത് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. യൂറോപ്യൻ സംസ്കാരങ്ങളെ മൊത്തമായി മോശമെന്നോ നല്ലതെന്നോ കരുതാതെ നല്ല മൂല്യങ്ങളെ നമ്മുടെ തനതായ സംസ്കാരത്തോടും പൈതൃകത്തോടും കൂട്ടിവെക്കുന്നത് ഈ രാജ്യത്ത് കടന്നുവരുന്ന യുവാക്കൾക്കും അവരുടെ തലമുറയ്ക്കും ഇവിടെ വിഭിന്നരായി ജീവിക്കാതെ ഇവിടുത്തെ ഭാഗമായി മാറുന്നതിനെ സാധ്യകരമാകുമെന്ന് പിതാവ് ഉദ്ഘാടനവേളയിൽ പറഞ്ഞു. നമ്മുടെ ജർമ്മനിയിൽ ആദ്യമായിട്ടാണ് സീറോ മലബാർ സഭയിലെ 200 യുവജനങ്ങളെ ഒത്തുചേർത്തിട്ടുള്ള ഒരു പ്രോഗ്രാമായ വീക്ക് ജർമ്മനി നമ്മൾ നടത്തുന്നത്. ഇതിനെക്കുറിച്ച് പിതാവിന് എന്താണ് പറയാനുള്ളത്? എൻ്റെ ഒരു സ്വപ്നമാണ് ഈ സീറോ മലബാർ സഭയുടെ അപ്പസ്റ്റോലിക് വിസിറ്റേറ്റർ ആയിട്ട് വന്നപ്പോൾ എന്ത് ചെയ്യാൻ നമുക്ക് സാധിക്കുമെന്ന് ഞാൻ ആലോചിക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴും. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ഓരോ വ്യക്തിയും പീഠത്തിനുമേൽ വെക്കപ്പെട്ട ദീപം പോലെ ആയിത്തീർന്നാൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ, ഇവിടെ വന്ന ഓരോ സീറോ മലബാർ സഭ അംഗങ്ങളും ഒരു കൗണ്ടർ കൾച്ചർ ഇവിടെ കൊടുക്കാൻ സാധിക്കണം. കൗണ്ടർ കൾച്ചർ എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പോഴുള്ള സെക്യുലറിസത്തിൻ്റെ ഒരു കൾച്ചറുണ്ട്, ഒരു ഒരു സെക്കൻഡ് കൾച്ചറായിട്ട് ഇവിടുത്തെ മാറിക്കഴിഞ്ഞു. അപ്പം ആ അതിന് കൗണ്ടർ ചെയ്യുന്ന ഒരു സംസ്കാരം നമ്മൾ സീറോ മലബാർ സഭയിൽ നിന്ന് അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് വന്നവർക്ക് ഇവിടെ കൊടുക്കാൻ സാധിക്കണം. അത് നമ്മുടെ യുവജനങ്ങൾക്ക് അവരൊരുമിച്ച് കൂടുമ്പോൾ ആ ബന്ധങ്ങളിൽ നിന്ന്, വളരെ പ്രത്യേകമായിട്ട് യേശുവായിട്ടുള്ള ബന്ധങ്ങളിൽ നിന്ന്, ഞാൻ വളരെ പ്രധാന വളരെ കാര്യമായിട്ട് പറയുക, ഒന്ന് രണ്ടു തരം ബന്ധം. ഒന്ന് കുമ്പസാരക്കൂടിനോടുള്ളൊരു ബന്ധം, കുമ്പസാരക്കൂടിനോടുള്ള സ്നേഹം. രണ്ട്, ആരാധനയിൽ ഈ യൂക്കറിസ്റ്റിൽ ആയിരിക്കുന്ന യേശുവിനോടുള്ള സ്നേഹം. ഈ രണ്ട് സ്നേഹങ്ങൾ, അതിനോടൊരു ഒരു ഒരു കൊതി, ഒരു ഒരു താല്പര്യം, ഒരു ഇഷ്ടം, ഇത് രണ്ടും ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് ഈ കൗണ്ടർ കൾച്ചർ കൊടുക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ ധരിക്കുന്നത്. ആ കൗണ്ടർ കൾച്ചർ ഇവിടെ കൊടുക്കാനായിട്ട് ഈ സീറോ മലബാർ യൂത്ത് മൂവ്മെന്റ് ആഭിമുഖ്യത്തിൽ നടത്തുന്ന 200 പേരടങ്ങുന്ന എവൈക്ക് 2024 സാധിക്കട്ടെ, അത് സാധിക്കണം, അതിനാണ് ഇത് നടത്തുന്നത് എന്നാണ് എന്റെ ബോധ്യം, അതായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. യൂറോപ്പിലെ SMYM യൂത്ത് ഡയറക്ടറും ക്രിസ്ത്യൻ ഭക്തിഗാന രചയിതാവും ധ്യാനഗുരുവുമായ ഫാദർ ബിനോജ് മുളവരിക്കൽ നയിച്ച ക്രിസ്ത്യൻ ആത്മീയ സംഗീത വിരുന്നും ആരാധനകളും സംഗമത്തെ ആത്മീയ സാന്ദ്രമാക്കി. അച്ചാച്ചൻ യൂറോപ്പിന്റെ യൂത്ത് ഡയറക്ടറാണ്. അപ്പൊ നമ്മുടെ SMYM ജർമ്മനിയുടെ പ്രവർത്തനങ്ങളൊക്കെ ഇതുവരെ വളരെ ശക്തമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അച്ഛന് ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ വെച്ച് ഭാവിയിൽ നമ്മുടെ ഒരു ജർമ്മനിനെ അല്ലെങ്കിൽ ഒരു യൂറോപ്പിനെ ഇതെങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നാണ് അച്ഛന് തോന്നുന്നത്? ഇപ്പൊ നമ്മള് ഈ തണൽ കൊള്ളുന്ന മരങ്ങളൊന്നും നമ്മൾ നട്ടതല്ല, വേറെ ആരോ നട്ട മരത്തിന്റെ തണലാണ് ഇപ്പൊ നമ്മൾ കൊണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇരിക്കുന്ന പള്ളി, നമ്മൾ കാണുന്ന ഈ ഹോളുകള്, ഇവിടെയുള്ള കെട്ടിടങ്ങൾ പലതൊന്നും നമ്മൾ പണിതല്ല, പക്ഷെ ആരോ പണിത കെട്ടിടങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുകയും നമ്മൾ ഒരുമിച്ച് കൂടുകയും ചെയ്യുന്നു. സോ ഫ്യൂച്ചർ നമ്മൾ ഈ ജർമ്മനിയിൽ നിന്ന് ജീവിച്ച് കടന്നു പോയി കഴിയുമ്പോൾ നമ്മുടെ പുറകെ വരുന്നവർ പറയണം, ഞങ്ങൾക്ക് മുമ്പേ ജീവിച്ചിരുന്നവർ നല്ലവരായിരുന്നു, അവർ ചെയ്ത കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹമായി, അവർ ഞങ്ങൾക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ ബാക്കി വെച്ചിട്ടുണ്ട്. ഒരു 15 വർഷത്തിനുള്ളിൽ 15-20 വർഷം മേ ബി അതിനുള്ളിൽ യൂറോപ്പിൽ ഒരു 10 കിലോമീറ്ററിനുള്ളിൽ ഒരു പള്ളി നിറയെ മലയാളികളായിരിക്കും. 15 കിലോമീറ്ററിനുള്ളിൽ ജർമ്മൻ സഭയെ, ജർമ്മനിയെ നമ്മൾ റവല്യൂഷനൈസ് ചെയ്യും, ഇവിടുത്തെ സഭയെ നമ്മൾ റീബിൽഡ് ചെയ്യാൻ സഹായിക്കും. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ഞാൻ ഇവിടെ ഒരു നോമ്പുകാല ധ്യാനത്തിന് പോയപ്പോൾ ഓസ്ട്രേലിയയിലെ അവിടുത്തെ കുട്ടികൾ കാറ്റിസം പഠിക്കുന്ന നമ്മുടെ പള്ളികളിലാണ്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിട്ട് അവരിപ്പോൾ കാറ്റിസം തുടങ്ങാൻ ചിന്തിക്കുന്നു. നമ്മളുടെ വിശ്വാസവും നമ്മളുടെ ടെസ്റ്റിമണിയും വിറ്റ്നസ് കണ്ടിട്ട് ജർമ്മൻ സഭ പോലും പല കാര്യങ്ങളിലേക്കും അവരുടെ ഉറവിടങ്ങളിലേക്ക് തിരിച്ചു വരും. ജർമ്മനിയിലെ പുതിയ ഒരുപാട് നന്മകൾ
നന്മയുടെ തണൽ കൊള്ളാൻ എസ് എം ഐ എം പ്ലാറ്റ്ഫോമുകൾ കാരണമാണ്. ദൈവത്തിന്റെ ശബ്ദം വിരൽ തുമ്പിൽ തപ്പുന്ന കാലത്ത് അതിന്റെ വിവിധ മാനങ്ങൾ ഉൾക്കൊള്ളും വിധം തന്റെ ജീവിതത്തിന്റെ ഒരു ഏടിൽ നിന്നും പകർന്നെഴുതിയ എഴുത്തുകാരനും മീഡിയ ഇൻഫ്ലുവൻസറുമായ ജോസഫ് അന്നക്കുട്ടി ജോസ് ആയിരുന്നു എവേക്ക് ജർമ്മനിയുടെ റിസോഴ്സ് പേഴ്സൺ. നിവേദിത സൈക്കോ സ്പിരിച്വൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും സർട്ടിഫൈഡ് ആയ 17 സിസ്റ്റേഴ്സ്, 20 യൂത്ത് ലീഡേഴ്സ് എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ വിഷയങ്ങളെപ്പറ്റി വർക്ക്ഷോപ്പുകളും നടന്നു. തുടർന്ന് 11 വൈദികരും സിസ്റ്റേഴ്സും ചേർന്ന് ആവശ്യമുള്ളവർക്ക് കൗൺസിലിംഗുകൾ നടത്തുവാനും സൗകര്യമൊരുക്കിയിരുന്നു. വിവിധ റീജിയണലുകൾ തിരിച്ചേ മ്യൂണിച്ച്, കൊളോൺ, ബെർലിൻ, ഫ്രാങ്ക്ഫർട്ട് എന്നിവിടങ്ങളിൽ നിന്നും ബൈബിൾ നാടകങ്ങൾ, നൃത്തം, മറ്റു കലാപരിപാടികൾ അരങ്ങേറി. സാമൂഹിക സാംസ്കാരിക ഏകീകരണം, മാനസികാരോഗ്യം, ജീവിത ലക്ഷ്യം, വിവാഹം തുടങ്ങിയ മേഖലകളെക്കുറിച്ചുള്ള പാനൽ ചർച്ചകളും നടന്നു. സീറോ മലബാർ അപ്പസ്തോലിക് കോർഡിനേറ്റർ ജനറൽ ഫാദർ ക്ലെമൻ ചിറിയർ, ഫാദർ ആന്റണി കൂട്ടുമെൽ, ഫാദർ അലക്സ് തെക്കേക്കൂറ്റ്, ഫാദർ തോമസ് കറുകയിൽ, ഫാദർ ജോൺസൺ തോട്ടത്തിൽ എന്നിവർ പ്രസംഗിച്ചു. നമ്മുടെ ജർമ്മനിയിലെ സീറോ മലബാർ കമ്മ്യൂണിറ്റിയുടെ കോർഡിനേറ്ററാണ്. അപ്പം നമ്മൾ ആദ്യമായിട്ട് ജർമ്മനിയിലെ നാഷണൽ ലെവലിൽ യൂത്തിന് വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാണ്. അപ്പോൾ അച്ഛന് ഈ ഒരു സമയത്ത് എന്താണ് തോന്നുന്നത്? എനിക്കിന്ന് ഒരുപാട് സന്തോഷമാണ്. അവരോടും തമ്പുരാൻ ഒരുപാട് നന്ദിയാണ്. പ്രത്യേകമായിട്ടും ജർമ്മനിയിലേക്ക് കടന്നു വന്ന യൂത്തിന് വേണ്ടിയിട്ട് 2020 തുടങ്ങിയ ഒരു യാത്ര ജർമ്മനിയെ മൊത്തമായിട്ട് എല്ലാവരെയും ഒരുമിച്ചുകൊണ്ട് ഒരു അവേക്ക് ജർമ്മനി 2024 എന്ന് പറഞ്ഞ പരിപാടി, ഒരു ശുശ്രൂഷ ഇന്ന് നടക്കുമ്പോൾ തമ്പുരാനോട് ഒരുപാട് നന്ദിയാണ്, അതുപോലെ സ്നേഹമാണ്. 2020 ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് തുടങ്ങിയ ഒരു കൂട്ടായ്മ ഇന്ന് ജർമ്മനിയുടെ ഒരു 19-20 സ്ഥലങ്ങളിൽ എസ് എം വൈ എം യൂണിറ്റുകളായിട്ട് പടർന്ന് പന്തലിച്ച് നിൽക്കുകയും അവരെ ആത്മീയമായിട്ട് ചേർത്ത് നിൽക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം തമ്പുരാൻ ഒരുക്കിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിൻ്റെ ഒരു ആഘോഷമാണ് ഈ 3 ഓഗസ്റ്റ് 16 മുതൽ 18 ദിവസങ്ങളിൽ ഇവിടെ കൊളോണിൽ നടക്കുന്നത്. ഏറെ പ്രത്യേകമായിട്ടും കൊളോണിൽ നടക്കുമ്പോൾ തന്നെ എനിക്കൊരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ ആദ്യ ജനറേഷൻ ജർമ്മനിയിൽ കടന്നു വന്നതും അധികം ആൾക്കാരും വന്നു ചേർന്നത് NRV എന്ന് പറഞ്ഞ സ്റ്റേറ്റിലാണ്. അവിടെ തന്നെ ആദ്യത്തെ യൂത്ത് മീറ്റ് നടത്താൻ സാധിക്കുന്നു എന്നുള്ളത് വലിയ ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നത്. എല്ലാ സ്ഥലങ്ങളിലും ആൾക്കാരോട് സംബന്ധിക്കുന്നുണ്ട്. അത് തന്നെ നമ്മുടെ ഒരുമയുടെ അല്ലെ ഐക്യത്തിൻ്റെ സഹകരണത്തിൻ്റെ ഒക്കെ ഒരു വലിയ അടയാളമായിട്ട് ഞാൻ കാണുന്നു.